ഇന്നത്തെ നമ്മുടെ റെസിപ്പി പണ്ടത്തെ അമ്മമാരൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലെ മാങ്ങ പൊട്ടിക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം മാങ്ങയൊക്കെ കുറച്ച് നിപ്പുണ്ട്. മാങ്ങയും വീട്ടിലെ കാന്താരിയും ഒക്കെ വെച്ചിട്ട് നമുക്ക് മാങ്ങായും ക്യാരറ്റും പൈനാപ്പിളും നെല്ലിക്കയും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഉപ്പിലിടാം. കണ്ടാ, ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ്. എങ്ങനെയാണ് ഉപ്പിലിടുന്നത്, കേടാവാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നൊക്കെ നോക്കിയിട്ട് ചെടപടേന്ന് വന്നാലോ. അപ്പോഴേ ഇന്ന് നമ്മുടെ മാവേ നിന്ന് മാങ്ങ പറിച്ച് നമുക്ക് ഉപ്പിലിടാം. മാങ്ങ പറിക്കാം കേട്ടോ. അയ്യോ, ഇത്തിരി വലിപ്പം കൂടിയ മാങ്ങയാണ്. അതായത് മിക്കവാറും പഴുക്കാറായി കാണും. നമുക്ക് ഇച്ചിരൂടെ പച്ച മാങ്ങ നോക്കി പറിച്ചെടുക്കാം. ഇത് പറിച്ചാലോ, ഇതും അത്യാവശ്യം പഴുക്കാറായതാണ്. നമുക്ക് സൈഡിൽ ഇടണം, കടുപ്പുള്ള പറിക്കാം. നമുക്ക് കുറച്ച് കാന്താരി പറിച്ചെടുക്കാം. വേണ്ടേ, കണ്ടോ കാന്താരി ഇരിക്കുന്നുണ്ടോ. കുറച്ച് നല്ല ചുമല കാന്താരി. കണ്ടോ ഞങ്ങളുടെ കോഴിയുണ്ടോ. കണ്ടോ ഞങ്ങളുടെ കോഴിയൊക്കെ ഉണ്ടോ. നമുക്ക് കുറച്ച് കാന്താരി പറിച്ചെടുക്കാം. കണ്ടോ ചുമല കളറുള്ള നല്ല പഴുത്ത് നിൽക്കുകയാണ് കാന്താരി എല്ലാം. അപ്പം ഞാൻ കുറച്ച് കാന്താരി പറിച്ചെടുത്തു. കണ്ടോ, അപ്പോൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാങ്ങയും നെല്ലിക്ക ഉണ്ടോ, പിന്നെ നമ്മുടെ ക്യാരറ്റ്, അതുപോലെ തന്നെ പൈനാപ്പിൾ, കാന്താരി. അപ്പം ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കിയെടുക്കാം. അപ്പോൾ തന്നെ പറിച്ചുകൊണ്ട് വന്ന മാങ്ങ ഞാനൊന്ന് കഴുകി ഒന്ന് തുടച്ച് വൃത്തിയാക്കി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇത് മാറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ട്, അധികം വലിപ്പത്തിൽ വേണ്ട, ഒരുമാതിരി ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. വേണ്ടോ, ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ക്യാരറ്റും പൈനാപ്പിളും നെല്ലിക്ക ഞാൻ മുഴുവനായിട്ടാണ് ഇടുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കാന്താരി ഉണ്ടല്ലോ, കാന്താരി ഞാൻ ചതച്ചുകൊണ്ടും കൂടെ വരാം. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ മാങ്ങയും ഇതുമൊക്കെ നമ്മുടെ ക്യാരറ്റും ഒക്കെ നന്നായിട്ട് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. വെള്ളം എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്, വിനാഗിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു കപ്പ് സൈസ് പറയുകയാണെങ്കിൽ ഒരു 4-5 കപ്പ് വെള്ളം ഇതിനകത്തിലിപ്പം ഞാൻ തൽക്കാലം എടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പ് ഞാൻ വെള്ളം അല്ലാതെ മാറ്റി വെച്ചിട്ടുണ്ട്, ഇൻ കേസ് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഗ്യാസ് ഒന്ന് ഓണാക്കി കുറച്ച് വെള്ളം കൂടെ നമുക്ക് അതിൻ്റെ അകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ ഏകദേശം 1 സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഇത്തിരി കൂടുതൽ നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ എന്നാലേ അതിലൊക്കെ പിടിക്കുകയുള്ളൂ. 1 സ്പൂൺ ഉപ്പും കൂടെ ഇടുവാണേ. അപ്പം വെള്ളം ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അതിൻ്റെ അകത്തിലേക്ക് ഞാൻ നമ്മുടെ വിനാഗിരി ഒഴിക്കുകയാണ്. ഏകദേശം 1/4 കപ്പിന് താഴെ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വിനാഗിരി ഒന്ന് റെഡി ആവണം. എന്താ പറയുക, അതിൻ്റെ ആ പച്ച ചുവയൊന്ന് മാറണം. അതുവരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ വെള്ളത്തിന് ഒരുപാട് ചൂടില്ല. നമ്മൾക്ക് വിരലിട്ടാൽ ഇങ്ങനെ നിൽക്കത്തക്ക രീതിയിലുള്ള ചൂടേ ഉള്ളൂ. അത് ഞാൻ നമ്മുടെ നാട്ടിലേക്ക് ഇത് നികന്ന് ഇങ്ങനെ മുങ്ങിക്കിടക്കണം കേട്ടോ. എന്നാലേ അത് കൊള്ളത്തുള്ളൂ. ബാക്കിയുള്ളതും കൂടെ ഞാൻ അതിനകത്തിലേക്ക് ഇടുകയാണ് കേട്ടോ. ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടെ അതിൻ്റെ അകത്തിലേക്ക് ഇട്ടു. ഞാൻ നമ്മുടെ കാന്താരി, മുഴുവനായിട്ടുള്ള കാന്താരി കേട്ടോ, അതിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കാന്താരി ചതച്ചെടുത്തായിരുന്നു, എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. അതും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തിലേക്ക് ഇടുവാണ് കേട്ടോ.
വരട്ടേണ്ടേ. ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ഉള്ളൊഴിച്ച് നമുക്ക് നല്ലതുപോലെ അടച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് ഏകദേശം ഒരു മൂന്നാല് ദിവസമൊക്കെ വെക്കാം. വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിലെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് റെഡി ആയിട്ട് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ വേണമെങ്കിലും കഴിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉപ്പിലിട്ടത് റെഡി. എന്താ പറയുക, നമ്മൾ ഉപ്പിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ചൂടോടുകൂടിയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് അടപ്പ് നന്നായിട്ട് അടച്ച് വയ്ക്കണം. ഒരു രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ വെച്ചേക്കാമെങ്കിൽ ഇതിലെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കും. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ കഴിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് പേരെ ബൈ ബൈ.